നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നമ്മുടെ കാലം അഭിമുഖീകരിക്കുന്ന അടിയന്തര പ്രശ്നങ്ങളിൽ ഒന്നാണ് അന്ധതയെന്നും ലോകത്തിന്റെ നിലവിളി കേൾക്കുന്ന ഒരു സഭയായിരിക്കണം നമ്മുടേതെന്നും ആഹ്വാനം ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പ ഒക്ടോബർ 27-ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന സിനഡിന്റെ സമാപനത്തോട് അനുബന്ധിച്ച് നടന്ന വിശുദ്ധ കുർബാനയിലാണ് ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം അനുസ്മരിച്ചത് ഒരു സിനഡൽ സഭ ആവശ്യമുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിൽ ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് പ്രവർത്തന നിരതമായിരിക്കണം നമുക്ക് വേണ്ടത് ഉദാസീനമായതും പരാജയപ്പെടുന്നതുമായ ഒരു സഭയല്ലെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥത്തിന്റെ പഴയ പകർപ്പായ കാൻഡിക്കിൾ ഓഫ് ക്രിയേറ്റേഴ്സ് രചനയുടെ 800-ാം വാർഷികം ആഘോഷിക്കുന്നു കാൻഡിക്കിൾ ഓഫ് ക്രിയേറ്റേഴ്സ് ഉൾപ്പെടെ അസീസിയിലെ ലൈബ്രറിയിൽ നിന്നുള്ള എല്ലാ സൃഷ്ടികളും ഒക്ടോബർ 2 മുതൽ 2025 ജനുവരി 6 വരെ റോമിലെ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് 1224 രചിക്കപ്പെട്ട ഈ ചരിത്ര ഗ്രന്ഥം ഇറ്റാലിയൻ സാഹിത്യത്തിലെ ആദ്യകാല കൃതികളിൽ ഉൾപ്പെടുന്നതാണ് സൂര്യൻ ചന്ദ്രൻ കാറ്റ് വെള്ളം എന്നിവ ഉൾപ്പെടെ സൃഷ്ടിയുടെ വിവിധ വശങ്ങളെ പ്രകീർത്തിക്കുന്ന 23 വാക്യങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നു യേശുവിന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിക്ക് ആഹ്വാനവുമായി ഫ്രാൻസിസ് പാപ്പ എഴുതിയ പുതിയ ചാക്രിക ലേഖനം ദിലക്സിത് നോസ് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഹൃദയം തുറക്കാൻ നമ്മെ ക്ഷണിക്കുകയാണെന്ന് അമേരിക്കൻ മെത്രാൻ സമിതി ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ അപാരമായ സ്നേഹം കണ്ടെത്തുന്നതിനെ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാൻ ചാക്രിക ലേഖനത്തിന് കഴിയുമെന്ന് US കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് തിമോത്തി പി ബ്രോഗിയോ പ്രത്യാശ പ്രകടിപ്പിച്ചു രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങൾ വർദ്ധിക്കുന്നതിൽ ഡൽഹി NCR ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ 100-ഓളം പേർ പങ്കെടുത്തു മണിപ്പൂരിലെ കുക്കി സംഘടനകൾക്കൊപ്പം രാജ്യത്തെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ പ്രതിഷേധ ധർണയുടെ ഭാഗമായി മണിപ്പൂരിൽ അക്രമം തുടങ്ങിയിട്ട് 500 ദിവസമായെന്നും 200-ഓളം പള്ളികൾ ആക്രമിക്കപ്പെട്ടെന്നും എന്നാൽ കേന്ദ്രം യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നും NCR ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചൂണ്ടിക്കാട്ടി മെക്സിക്കോയിലെ ചിയാപാസിൽ അടുത്തിടെ കൊല്ലപ്പെട്ട മെക്സിക്കൻ വൈദികനെ അനുസ്മരിച്ച് ഫ്രാൻസിസ് പാപ്പ ഞായറാഴ്ച ത്രികാല പ്രാർത്ഥനയോട് അനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് അക്രമബാധിത പ്രദേശത്ത് കൊല്ലപ്പെട്ട ഫാദർ മർസെല്ലോ പെരസിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരിച്ചത് സുവിശേഷത്തിന്റെയും ദൈവത്തിന്റെ വിശ്വസ്തരായ ജനങ്ങളുടെയും തീക്ഷ്ണതയുള്ള ദാസൻ എന്നാണ് ഫാദർ പെരസിനെ ഫ്രാൻസിസ് പാപ്പ വിശേഷിപ്പിച്ചത് ശുശ്രൂഷയോടുള്ള വിശ്വസ്തതയ്ക്കായി കൊല്ലപ്പെട്ട മറ്റു വൈദികരെ പോലെ അദ്ദേഹത്തിന്റെ ത്യാഗവും സമാധാനത്തിന്റെയും ക്രിസ്തീയ ജീവിതത്തിന്റെയും വിത്തായിരിക്കട്ടെ എന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു ഇതോടുകൂടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി